എല്ലാവർക്കും റൈനാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഞാൻ കാണിക്കുന്നത്, പർദ ബിരിയാണിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി നോക്കും, അത്രയും ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളമെല്ലാം നന്നായി തിളച്ച ശേഷം മാത്രം ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കുക. വെള്ളമെല്ലാം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ബിരിയാണി റൈസ് വെന്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് അരിച്ച് എടുക്കാം. ബിരിയാണി എപ്പോൾ റെഡിയാക്കുകയാണെങ്കിലും ബിരിയാണി റൈസ് പാകത്തിന് വേവാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് പാകത്തിന് വെന്തിട്ടുള്ള ബിരിയാണി റൈസ് അല്ല. ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കന് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായി മസാലയെല്ലാം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇത് 1 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ മാറ്റി വെക്കണം, മസാലയെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി കനം കുറച്ചരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. 2 സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സവാള നന്നായി ഫ്രൈ ആക്കി എടുക്കുക. സവാള കൂടുതൽ ബ്രൗൺ കളർ ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇത് കോരി മാറ്റി വെക്കുക. സവാള എല്ലാം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായി പൊടിക്കുക. കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ നന്നായി പൊടിച്ചെടുക്കുക. ഇത് ബിരിയാണി മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സവാള ഫ്രൈ ചെയ്തത് പൊടിച്ചെടുക്കുന്നത്. സവാള എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 സവാള ചേർത്ത് വഴറ്റി കൊടുക്കുക. 3 വലിയ സവാളയാണ് ഞാൻ ഈ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിലിന് പകരമായിട്ട് നെയ്യും ചേർക്കാവുന്നതാണ്. സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക, പച്ചമണം മാറുന്നത് വരെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 തക്കാളി മുറിച്ചത്, 4 പച്ചമുളക് മുറിച്ചത് ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
തക്കാളി പച്ചമുളക് എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില പുതിനയില മുറിച്ചത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഹോംമെയ്ഡ് ഗരം മസാല പൊടി തന്നെ ചേർക്കണം. അതിനുശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത സവാള കൂടി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഫ്രൈ ചെയ്തതൊക്കെ ചേർക്കുമ്പോൾ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പാണ് ചേർക്കുന്നത്. ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചിക്കന് കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചിക്കന് വെന്തിട്ടുണ്ട്. ഇനി ചിക്കനിന് വന്ന വെള്ളമാണിത്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരണം. ഇതൊന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി ദമ്മിടാനുള്ള മൈദ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, വെള്ളം ഇതെല്ലാം ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണ് ബിരിയാണി ദമ്മിടുന്നത് എങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് മൈദ എടുക്കുക. അതിനനുസരിച്ചിട്ട് മാവെടുത്ത് കുഴച്ചെടുക്കണം, റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു കടായിലാണ് ദമ്മിടുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി റെഡിയാക്കിയിട്ടുള്ള ഈ മൈദ ഒന്ന് പരത്തിയെടുക്കാം. നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം. അത്യാവശ്യം കനവും വേണം. അതിനനുസരിച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല കട്ടിയിലല്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി പരത്തിയെടുത്ത മാവ് കടായിലേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബിരിയാണി റൈസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി വെച്ച് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് വെച്ച് കൊടുക്കുക. കുറച്ച് ഗരം മസാല കൂടി വെച്ച് കൊടുക്കുക. കുറച്ച് വിതറി കൊടുത്താൽ മതി. അതിനുശേഷം റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ മസാല കൂടി ഒരു ലെയറായി വെച്ച് കൊടുക്കണം. ഈ മസാലക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മസാലയുടെ മുകളിലായിട്ട് ഒരു ലെയറ് കൂടി ബിരിയാണി റൈസ് വെച്ച് കൊടുക്കുക.
ബിരിയാണി റൈസ് എല്ലാം ശരിയായിട്ട് തന്നെ വെച്ചു കൊടുക്കണം. ഇനി അതിനുശേഷം നമ്മൾ പരത്തിയിട്ടുള്ള ആ മാവിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ മുകളിലേക്ക് റൈസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന പോലെ റെഡിയാക്കിയെടുക്കുക. ഇത്രയും വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് മൂടി സ്റ്റൗവിൽ വെച്ച് ചെറിയ തീയിൽ 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഞാനിതുപോലെ മൂടിയ ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 20-25 മിനിറ്റ് നേരമൊക്കെ വെച്ച് കൊടുക്കണം. ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇനി ഒരു ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ദമ്മിട്ട് കഴിഞ്ഞ ഈ ബിരിയാണി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മുടെ കിഡിലനായിട്ടുള്ള ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വാവ്, നല്ല ടേസ്റ്റുള്ള കിഡിലൻ ബിരിയാണിയാണിത്. കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഞാനിവിടെ ഈ ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത് മലബാർ സ്റ്റൈലിലാണ്. നിങ്ങൾക്കെൻ്റെ പർദ ബിരിയാണി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.